അല്പസമയത്തിനകം നിവേദ്യത്തിനുള്ള സമയമാവും. ഏതായാലും 11 മണിയോടെയാണ് ക്ഷേത്രമുറ്റത്തെ പണ്ടാരടുപ്പിന് തീ പകർന്നത്. ഇതേസമയം തന്നെ നഗരത്തിലെ വിവിധ വീടുകളിൽ ഒരുക്കിയ പൊങ്കാലടുപ്പുകൾക്കും തീ പകർന്നു. പൊങ്കാല നിവേദ്യം അല്പസമയത്തിനകം നടക്കും. അശ്വതി പിള്ളയാണ് ചേരുന്നത്. അശ്വതി, ഏതായാലും ഭക്തിസാന്ദ്രമായി അനന്തപുരി, ആയിരങ്ങൾ ലക്ഷങ്ങൾ പ്രാർത്ഥനയോടെ ഇനി അതിൻ്റെ പ്രധാനഘട്ടമായ നിവേദ്യത്തിലേക്കാണ് കടക്കുന്നത്. ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? ഗോപി, പൊങ്കാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്, ഇന്ന് പൊങ്കാലോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ പൊങ്കാലയിടയിൽ നമുക്കറിയാം കോവിഡ് മാനദണ്ഡം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ, കോവിഡ് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പണ്ടാരടുപ്പിൽ മാത്രമായി പൊങ്കാല ഒതുങ്ങുകയായിരുന്നു. വീടുകളിലാണ് ബാക്കിയുള്ളവരെല്ലാം പൊങ്കാലയിട്ടത്. പൊതുനിരത്തുകളിൽ പൊങ്കാല ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പണ്ടാരടുപ്പിലെ പൊങ്കാല എല്ലാ മനസ്സും എല്ലാ കണ്ണുകളും ഇങ്ങോട്ടേക്കായിരുന്നു. കൃത്യം 11 മണിയോടെ പണ്ടാരടുപ്പിൽ തീ പകർന്നു. ക്ഷേത്രം സഹ മേൽശാന്തിയാണ് ഈ പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നത്. ഇപ്പോൾ ഇനി നിവേദ്യത്തിനായുള്ള കാത്തിരിപ്പാണ്. 1:20 നിവേദ്യം നടക്കുക. ഇപ്പോൾ പണ്ടാരടുപ്പിന് അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഭക്തർ പ്രാർത്ഥനയോടെ പൊങ്കാല നിവേദ്യത്തിനായി കാത്തിരിക്കുന്നു. ഏതായാലും 1:15, 1:20 നിവേദ്യത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുക. ആ സമയമാവുമ്പോൾ വളരെ കൃത്യമായി തന്നെ തത്സമയ ദൃശ്യങ്ങളുമായി ഞങ്ങൾ തിരിച്ചെത്താം. ഇപ്പോൾ ഈ മണിക്കൂറിൻ്റെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ. രാജ്ഭവനിൽ വീണ്ടും നിയമനം. പുതിയ തസ്തിക സൃഷ്ടിച്ചാണ് ഗവർണറുടെ ഫോട്ടോഗ്രാഫർക്ക് സ്ഥിര നിയമനം നൽകിയത്. ഗവർണറുടെ ശുപാർശ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. ഇവി അരുണാണ് ചേരുന്നത്. അരുൺ, വിശദാംശങ്ങൾ. താൽക്കാലിക ഫോട്ടോഗ്രാഫറെയാണ് സ്ഥിരപ്പെടുത്താൻ ഗവർണർ ശുപാർശ നൽകിയത്. അത് മന്ത്രിസഭാ യോഗം പുതിയ തസ്തിക സൃഷ്ടിച്ചാണ് നിയമനം. സാധാരണഗതിയിൽ ഇത്തരം ശുപാർശകൾ രാജ്ഭവനിൽ ഉണ്ടാകാറില്ല. തുടർച്ചയായി അടുത്ത നിയമനമാണ് രാജ്ഭവനിൽ നിന്ന് ഗവർണറുടെ ശുപാർശ പ്രകാരം സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത്. ഗോപി, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത്, ലോകായുക്ത നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ CPI നിലപാട് കടുപ്പിക്കുകയാണ്. ഇന്ന് CPIയുടെ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ തങ്ങളുടെ എതിർപ്പറിയിച്ചു. ഓർഡിനൻസ് കൊണ്ടുവന്ന സർക്കാർ തീരുമാനത്തിനെതിരെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ മന്ത്രിമാർ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ്, ഓർഡിനൻസ് കൊണ്ടുവന്നത് ശരിയായില്ലെന്നും മന്ത്രിമാർ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ നിലപാടെടുത്തു. ഇത് ഓർഡിനൻസ് ഭേദഗതി ഓർഡിനൻസ് ഗവർണർ അംഗീകരിച്ച പിന്നാലെയാണ് CPIയുടെ ഇത്തരമൊരു നീക്കം. ഭേദഗതിയോട് പാർട്ടിക്കുള്ള എതിർപ്പാണ്, മന്ത്രിമാരുടെ നിലയിലല്ല, തങ്ങളുടെ പാർട്ടിക്കുള്ള എതിർപ്പാണ് CPI മന്ത്രിമാരെന്ന് മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചത്. അത് കാരണം നേരത്തെ തന്നെ ഈ മന്ത്രിമാർ കൂടി ഉൾപ്പെട്ട മന്ത്രിസഭാ യോഗമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ അതിനെ തള്ളിപ്പറയാൻ അവർ കഴിയില്ല. അതുകൊണ്ട് പാർട്ടിക്ക് ഇത്തരമൊരു എതിർപ്പുണ്ടെന്ന കാര്യം മന്ത്രിമാർ ഇന്നത്തെ യോഗത്തിൽ അറിയിക്കുകയായിരുന്നു. അരുൺ, വളരെ സുപ്രധാനമായ കാര്യമാണ് ഇന്നത്തെ ക്യാബിനറ്റ് സംബന്ധിച്ച്. അരുൺ, ഇതിലിപ്പോ പ്രധാനമായും CPM പറഞ്ഞിരുന്ന CPIയുടെ മന്ത്രിമാർ അറിഞ്ഞിരുന്നല്ലോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അതന്നെയായിരുന്നു ചർച്ചയായിരുന്നത്. ഇപ്പോൾ ആ മന്ത്രിമാർ വിയോജിക്കുന്നു മന്ത്രിസഭാ യോഗത്തിൽ എന്ന് പറയുമ്പോൾ ഒരു വിയോജനക്കുറിപ്പിന് അപ്പുറം പോയേക്കാവുന്ന സാധ്യതകളുണ്ടോ അതോ നിലവിലെ സാഹചര്യത്തിൽ? തീർച്ചയായും പാർട്ടിയിലെ എതിർപ്പ് മനസ്സിലാക്കി പാർട്ടി തീരുമാനം അവർ അറിയിക്കുകയായിരുന്നു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും ഇത് പ്രതിപക്ഷത്തിന് വലിയ ആയുധമാകും. സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകും. ഇത്തരമൊരു നടപടി ഉണ്ടായെന്ന മന്ത്രിസഭാ യോഗത്തിൽ തന്നെ മന്ത്രിമാർ നിലപാടെടുക്കുകയാണ്, അല്ലെങ്കിൽ തങ്ങൾക്ക് അവരുടെ എതിർപ്പ് അറിയിക്കുകയാണ്. ഇതേ മന്ത്രിമാർ തന്നെയാണ് നേരത്തെ ഈ ഓർഡിനൻസിനെ സർക്കാർ കൊണ്ടുവരുമ്പോൾ അംഗീകരിച്ചത്, മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം നൽകിയെന്ന വസ്തുതയാണ്. പക്ഷേ അതിനുശേഷമാണ് രാഷ്ട്രീയമായ എതിർപ്പ് CPI ഉയർത്തിയത്. ആ പാർട്ടിയുടെ അഭിപ്രായം മന്ത്രിസഭാ യോഗത്തിൽ കൂടി മന്ത്രിമാർ അറിയിക്കുകയായിരുന്നു. അതായത് സർക്കാർ കൊണ്ടുവന്ന ഒരു ബില്ല് ശരിയല്ല എന്ന് മന്ത്രിമാർ തന്നെ മന്ത്രിസഭാ യോഗത്തിൽ അറിയിക്കുന്ന ഒരു അസാധാരണ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ? തീർച്ചയായും ആ ഓർഡിനൻസ് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് മന്ത്രിമാർ യോഗത്തെ അറിയിച്ചിരിക്കുന്നത്. അസാധാരണമായ, തികച്ചും അസാധാരണമായ സാഹചര്യം തന്നെയാണ്. ഇതിനോടൊപ്പം മുഖ്യമന്ത്രി പ്രതികരണം എന്ന കാര്യത്തിൽ അപ്പം കൂടി വ്യക്തത വരേണ്ടതുണ്ട്. വി വരുണാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വളരെ നിർണായകമായ ഒരു കാര്യമാണ് ക്യാബിനറ്റിൽ നടന്നിട്ടുള്ളത്. ക്യാബിനറ്റിൽ CPI മന്ത്രിമാർ ഇരിക്കെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ലോകായുക്ത ബില്ല് അതിനെ പറ്റിയുള്ള തീരുമാനങ്ങൾ വന്നത്. അന്ന് മന്ത്രിമാർ എതിർപ്പ് അറിയിച്ചിരുന്നില്ല. അതിനുശേഷം CPI സെക്രട്ടറി, CPIയുടെ മറ്റ് നേതാക്കൾ ശക്തമായ വിയോജിപ്പ് ഈ ലോകായുക്ത ബില്ലിൽ രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് ചേർന്ന ക്യാബിനറ്റിൽ CPIയുടെ മന്ത്രിമാരും ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ്, അതാണ് ഈ മണിക്കൂറിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം.
ക്യാബിനറ്റ് യോഗത്തിൽ മന്ത്രിമാർ തന്നെ ഈ പറയുന്നു ഇത് ഭരണഘടന വിരുദ്ധമാണ് എന്നുള്ളത്. അതിന് ഏതായാലും മുഖ്യമന്ത്രി എന്ത് മറുപടി പറഞ്ഞു എന്നുള്ളത് നമുക്കറിയില്ല. അരുൺ, ക്യാബിനറ്റിൽ തന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി സഖ്യമുന്നണിയിലെ മന്ത്രിമാർ ഇങ്ങനെ ഒരു എതിർപ്പ് ഉന്നയിക്കുന്നു, അതും ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട്. സംഭവം ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞു, അതവിടെ വെക്കട്ടെ. എന്നിരുന്നാൽ തന്നെയും അത് എങ്ങനെയൊക്കെയാണ് കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് അല്ലെങ്കിൽ സി പി എം സംബന്ധിച്ച പ്രതിരോധങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുക? മന്ത്രി കെ രാജനാണ് ഈ പാർട്ടി തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചത്. പാർട്ടി തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇക്കാര്യം മന്ത്രിസഭാ യോഗത്തിൽ സംസാരിച്ചത്. അതായത് സി പി ഐയുടെ ആവശ്യപ്രകാരം, സി പി ഐ സംസ്ഥാന യോഗത്തിന്റെ ആവശ്യപ്രകാരമാണ് ആ ഒരു നടപടി കെ രാജന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇതിൽ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്തായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തങ്ങളുടെ നിലപാട് കെ രാജൻ സി പി ഐയുടെ നിലപാട് പറയുമ്പോഴും മുഖ്യമന്ത്രി അതിനോട് അനുകൂലമായോ പ്രതികൂലമായോ മന്ത്രിസഭാ യോഗത്തിൽ പ്രതികരിച്ചില്ല. എങ്കിൽ പോലും സി പി ഐ അത്തരമൊരു നിലപാട്, അത് ഏറ്റവും പ്രധാനം നിയമസഭാ സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കുന്നു, നിയമസഭയിൽ ഇത്തവണ ഇത് ബില്ലായി കൊണ്ടുവരില്ല, എങ്കിൽ പോലും പ്രതിപക്ഷം ശക്തമായ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. ആ സാഹചര്യത്തിൽ സി പി ഐയുടെ നിലപാട് എന്നത് പ്രതിപക്ഷം അവിടെ ചോദ്യം ചെയ്യും. ആ ചോദ്യത്തിന് ഉത്തരമായി കൂടി വേണം ഇതിനെ കാണാൻ. അത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ പോകുന്ന കാര്യമാണെന്നതും ഉറപ്പാണ്. എന്തുകൊണ്ട് ഇത്തരമൊരു നിലപാട് സി പി ഐക്ക് പോലും സ്വീകരിക്കേണ്ടി വന്നു? എന്തുകൊണ്ട് സി പി ഐക്ക് ഇഷ്ടമില്ലാത്ത, സി പി ഐക്ക് കൊണ്ട് സി പി ഐക്ക് പോലും വിശ്വാസമെടുക്കാൻ കഴിയാത്ത, സി പി ഐ പോലും വിശ്വാസമെടുക്കാൻ കഴിയാത്ത തീരുമാനം അടിച്ചേൽപ്പിക്കുന്ന ചോദ്യമാകും പ്രതിപക്ഷം ഉയർത്തുക. സർക്കാരിനെ വലിയ രീതിയിൽ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കാൻ പോകുന്ന നീക്കമാണ് സി പി ഐയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതായത് ലോകായുക്ത നിയമഭേദഗതി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കിലും തയ്യാറല്ലെന്ന നിലപാടാണ് സി പി ഐ, അല്ലെങ്കിൽ ആ സന്ദേശമാണ് സി പി ഐ നൽകുന്നത്. സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചുമതലപ്പെടുത്തിയ അനുസരിച്ചാണ് മന്ത്രി ഇത്തരമൊരു നടപടിയിലേക്ക് പോയത്. കൃത്യമായ ഒരു മറുപടി മുഖ്യമന്ത്രി ഭാഗത്ത് ഉണ്ടായിരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ നടപടികളിലേക്ക് സർക്കാർ പോകാറുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി സർക്കാരിനെ മുന്നണിക്ക് അത് തിരിച്ചടിയാണ്. നിയമസഭയിൽ ഇത് ബില്ലായി കൊണ്ടുവരുന്ന അവസരത്തിൽ മാത്രമല്ല, ഇത്തവണ നിയമസഭയിൽ തീർച്ചയായും പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും. അപ്പോഴും സർക്കാർ മറുപടി പറയേണ്ടി വരിക. ഇത് സി പി പോലും ഇതിനോട് എതിരാണല്ലോ, അങ്ങനെയുള്ള നിയമം എന്ത് നടപ്പാക്കുന്നു എന്ന ചോദ്യമാകും പ്രതിപക്ഷം ഉയർത്തുക. സി പി ഐയുടെ നിലപാടും ഒരുപക്ഷെ അവിടെ പറയാനുള്ള ആവശ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകും. അത്തരത്തിൽ രാഷ്ട്രീയമായ വലിയ തിരുത്തടിയാണ്. പ്രത്യേകിച്ചും നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നതിന്റെ തലേ ദിവസം ഇത്തരമൊരു നീക്കം സി പി ഐയുടെ ഭാഗത്തു നിന്നുണ്ടായതിലൂടെ ഉണ്ടാകുക. തീർച്ചയായും അരുൺ പറഞ്ഞെടുത്താണ് അതിന്റെ പോയിന്റ്. നാളെ സഭാ സമ്മേളനം തുടങ്ങുന്നു. അപ്പോൾ ഇത് രാഷ്ട്രീയമായി എങ്ങനെ സഭയിൽ പ്രതിഫലിക്കും എന്നുള്ളതുമാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. അരുൺ, ഒരു കാര്യം കൂടി, ഈ വിഷയത്തിൽ ആദ്യമായി ശക്തമായ എതിർപ്പുമായി സി പി ഐ സെക്രട്ടറി വന്ന സമയത്ത് നിയമസഭയിൽ ഇത് ബില്ലായി വരുമ്പോൾ എന്തുകൊണ്ട് ഇത് എന്ന കാരണം വരുമല്ലോ, അപ്പം നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട്. ഏതായാലും അരുൺ പറഞ്ഞ പോലെ ഈ പ്രാവശ്യം അതിന് ബില്ല് വരാൻ സാധ്യതയില്ല, പക്ഷേ പ്രതിപക്ഷം ഏത് രീതിയിൽ ഇത് ഉന്നയിക്കും എന്നുള്ളിടത്തായിരിക്കും ഇതിൻ്റെ മർമ്മം അല്ലേ. ആ ഉന്നയിക്കൽ സി പി ഐയുടെ വാദം കൂടി അതിലേക്ക് വരേണ്ട അവസ്ഥ വരികയാണെങ്കിൽ ഭരണപക്ഷൻ ഇത്തിരി പ്രതിരോധത്തിലാവും. തീർച്ചയായും സി പി ഐ പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. അത് അടിയന്തര പ്രമേയമായി നിയമസഭയിൽ കൊണ്ടുവരാനുള്ള അവസരമുണ്ട്. നാളെ നയപ്രഖ്യാപന പ്രസംഗമാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നയപ്രഖ്യാപന പ്രസംഗം അത്യമായ സമയത്ത് ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധമുയർത്താൻ പ്രതിപക്ഷം തയ്യാറാകുമോ എന്ന് വ്യക്തമല്ല. അല്ലെങ്കിൽ തിങ്കളാഴ്ച പി ടി തോമസിന് അന്തിമോപചാരത്തിൽ സഭ വരികയും അതിനുശേഷമാകും മറ്റ് പതിവ് നടപടിക്രമങ്ങളിലേക്ക് തുടർ ദിവസത്തായി നിയമസഭ കടക്കുക. ആ സമയത്ത് അടിയന്തര പ്രമേയമായി വിഷയം കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിയും. അവിടെ ഗോപി സൂചിപ്പിച്ച പോലെ ചോദ്യം ചെയ്യപ്പെടുക രണ്ട് കാര്യമാണ്. ഒന്ന്, എന്തിന് സമൂഹം വലിയ എതിർക്കുന്ന ഒരു തീരുമാനത്തെ, അതും മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി പോലും എതിർക്കുന്ന ഒരു തീരുമാനം ഏത് തരത്തിലാണ് നടപ്പാക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നത്? അതിൽ സി പി ഐ അവിടെ നിലപാട് പ്രഖ്യാപിക്കണമെന്ന് സി പി ഐയുടെ എം എൽ എമാരോടും മന്ത്രിമാർ അടക്കമുള്ളവരോട് പ്രതിപക്ഷം ആവശ്യപ്പെടാം. ആ ഘട്ടത്തിൽ സി പി ഐ ഏതെങ്കിലും തരത്തിൽ ഇതിന് അഭിപ്രായം പറയാൻ പറയുമോ എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. അങ്ങനെ ഇന്ന് മന്ത്രിസഭാ യോഗത്തിലെടുത്ത നിലപാട് നേരത്തെ പരസ്യമായി സി പി ഐയുടെ നേതാക്കൾ, കാനം രാജ അടക്കമുള്ള നേതാക്കൾ, പ്രകാശ് ബാബു അടക്കമുള്ള നേതാക്കൾ എടുത്ത നിലപാട്, സി പി ഐയുടെ എക്സിക്യൂട്ടീവ് എടുത്ത നിലപാട്, മന്ത്രിമാർ അല്ലെങ്കിൽ എം എൽ എമാർ നിയമസഭയിൽ പറയാൻ കൂടി തയ്യാറായാൽ അത് അസാധാരണമായ ഒരു പ്രതിസന്ധിയിലേക്ക് മുന്നണിയെ കൊണ്ടുവരത്തിക്കും, സർക്കാരിനെ കൊണ്ടുവന്നെത്തിക്കും. ഇത്തരത്തിൽ വലിയ വിമർശനം മുന്നണിക്ക് അകത്തുനിന്ന് ഉയരുമ്പോൾ എന്തിനാണ് ധൃതി പിടിച്ചൊരു ഓർഡിനൻസ്? അതും മുഖ്യമന്ത്രി, അമേരിക്കയിലായിരുന്ന മുഖ്യമന്ത്രി തിരിച്ചു വന്ന് ഉടൻ ഗവർണറെ കണ്ട് ഗവർണർ ഓർഡിനൻസ് ഒപ്പിടാതെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അതിൽ വൈകിപ്പിക്കുകയായിരുന്നു. അതിനെ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണറെ കണ്ട കാര്യങ്ങൾ വിശദീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഓർഡിനൻസ് ഒപ്പിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അത്തരം ധൃതി എന്തിനാ എന്ന ചോദ്യമാണ് ആദ്യം മുതൽ സി പി ഐ ഉയർത്തിയത്. ആ സി പി ഐയുടെ എല്ലാ എതിർപ്പുകളെയും മറികടന്നുകൊണ്ടുകൂടിയാണ് മുഖ്യമന്ത്രി ഗവർണറെ കണ്ട്
ഓർഡിനൻസ് ഒപ്പിടാനുള്ള സമ്മർദ്ദം ചെലുത്തിയെന്ന ആക്ഷേപവും അതിൽ പരാതിയും സി പി ഐക്കുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് മന്ത്രിസഭാ യോഗത്തിലെ ഇന്നത്തെ ഈ നീക്കം. അരുണാണ് വിവരങ്ങൾ നൽകിയത്. കെ എസ് സി പിയിലെ വിവാദങ്ങൾ ചർച്ച ചെയ്യാൻ നിർണായക യോഗം ഉച്ചയേഷം നടക്കും. മുന്നണി നേതാക്കളും ട്രേഡ് യൂണിയൻ നേതാക്കളുമായി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചർച്ച നടത്തും. മുൻ സർക്കാരിന്റെ കാലത്ത് വഴിവിട്ട നീക്കങ്ങൾ നടന്നുവെന്ന കെ എസ് സി പി ചെയർമാന്റെ പ്രസ്താവന കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ച പശ്ചാത്തലത്തിലാണ് യോഗം. കെ എസ് സി പി ചെയർമാനെ മാറ്റണമെന്ന് യൂണിയൻ നേതാക്കൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടേക്കും. വിവരങ്ങളുമായി ടി ജി സൈത്ത് ആണ് ചേരുന്നത്. സൈത്ത്, വലിയ വിവാദവും വലിയ ചർച്ചയുമാണ് കെ എസ് സി പിയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത്. പിന്നെ നമ്മൾ പറയുന്ന പോലെ നാളെ നിയമസഭ തുടങ്ങുകയും ചെയ്യുന്നു. അതിനു മുന്നേ ഒരു സമവായത്തിലെത്തുക എന്ന സാധ്യത, അതായിരിക്കുമോ ഒരുപക്ഷെ ഇന്നത്തെ ചർച്ച ശ്രമിക്കുക, അതിന് സാധ്യതയുണ്ടോ? അസാധാരണ പ്രതിസന്ധിയാണ് കെ എസ് ഇ ബിയിലെ വിവാദവുമായി ബന്ധപ്പെട്ട് നേരിടുന്നത്. സർക്കാരിന് മാത്രമല്ല മുന്നണി രാഷ്ട്രീയത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രതിസന്ധിയായി ഇത് മാറി. ഇതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ മുന്നണി ഇടതുമുന്നണി നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഇത്തരമൊരു ചർച്ച ഇന്ന് നടക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത് കെ എസ് ഇ ബിയിലെ സംഘടനാ നേതാക്കളല്ല, മറിച്ച് ട്രേഡ് യൂണിയൻ്റെ, അതായത് ഇരു മുന്നണികളിലും പെട്ട രാഷ്ട്രീയ നേതാക്കളായിരിക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുക. ഇടതുമുന്നണി കൺവീനറുണ്ടാവും, ഒപ്പം തന്നെ ഇളമരം കരീം, ഒപ്പം തന്നെ സി പി ഐയിൽ നിന്ന് കാനം രാജേന്ദ്രൻ അടക്കമുള്ളവരും ഈ ചർച്ചയിൽ പങ്കെടുത്തേക്കുമെന്നാണ് സൂചന. 2 മണിക്ക് വൈദ്യുതി മന്ത്രിയുടെ വീട്ടിൽ വെച്ച് വസതിയിൽ വെച്ചാണ് ചർച്ച നടക്കുന്നത്. പ്രധാനമായും ഈ കെ എസ് സി ബിയിലെ യൂണിയൻ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കും. അതായത് ഈ വിഷയത്തിൽ വലിയ വീഴ്ചകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. യൂണിയൻ ചെയർമാൻ ഉന്നയിച്ച വിവാദ ചെയർമാൻ്റെ നീക്കങ്ങൾ, അത് പരസ്യമായ പ്രതികരണം സർക്കാരിനെ പൊതുവിൽ പ്രതിസന്ധിയിലാക്കുന്നതാണ്. ചെയർമാന് ഇത്തരം പ്രതികരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതിൽ മന്ത്രിക്കും വീഴ്ച പറ്റി. വേണ്ടത്ര ജാഗ്രത മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന നിലപാട് അവർക്കുണ്ട്. കെ എസ് സി ബിയിലെ യൂണിയൻ ആവശ്യപ്പെടുന്നത് മന്ത്രി ചെയർമാനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യമാണ്. ഈ ആവശ്യത്തോടൊക്കെ വൈദ്യുതി മന്ത്രി ഏത് തരത്തിലുള്ള പ്രതികരണം നടത്തും എന്നതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നാളെ സഭാസമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ ഇത്തരം യോഗം ചേർന്നുകൊണ്ട് ഒരു പ്രശ്ന പരിഹാരം ഒരു ധാരണയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ കെ എസ് സി ബിയിൽ ജീവനക്കാർ നടത്തുന്ന സമരം, ആ സമരം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ചില നിർദ്ദേശങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വരും. കെ എസ് ഇ ബി ഭൂമി കൈമാറ്റം റദ്ദാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഭൂമി കൈമാറ്റത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണം. അഴിമതി മൂലം 1000 കോടിയുടെ നഷ്ടമാണ് കെ എസ് ഇ ബിക്ക് ഉണ്ടായതെന്നും സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സർക്കാരിന്റെ അനുമതിയില്ലാതെ നിയമവിരുദ്ധമായിട്ടാണ് സി എം എം മണി മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കടക്കം സി പി എമ്മിന്റെ സംഘങ്ങൾക്ക് 100 ഏക്കർ ഭൂമി കൈമാറിയത് എന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന സി ചന്ദ്രശേഖരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിയമവിരുദ്ധമായി കൈമാറിയ ആ ഭൂമി കൈമാറ്റം മുഴുവൻ റദ്ദാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല സമഗ്രമായ അന്വേഷണം, കെ എസ് ഇ ബിക്ക് 100 കോടി രൂപ നഷ്ടപ്പെടാൻ ഇടയായ സാഹചര്യം, നിയമവിരുദ്ധമായി ഈ ഭൂമി വിട്ടുകൊടുത്തത്, ഇതിനെക്കുറിച്ചെല്ലാം ഗൗരവത്തിലുള്ള അന്വേഷണം നടക്കണം. ബീഹാറിൽ കാലിത്തീറ്റ കുംഭകോണം നടത്തിയ ലാലു പ്രസാദ് യാദവിനെ പോലെയാണ് മുൻ വൈദ്യുതി മന്ത്രി മണിയെന്ന് കെ സുരേന്ദ്രൻ. സാധാരണക്കാരൻ എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞ മണിയുണ്ടാക്കിയത് കോടികളാണ്. സഹോദരൻ ലംബോദരനും മണിയും ചേർന്ന് കോടികളുടെ കൊള്ള നടത്തി. കെ എസ് ഇ ബിയിലെ കൊള്ളയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നതെന്നും കെ സുരേന്ദ്രൻ തൃശ്ശൂരിൽ പറഞ്ഞു. ഈ എം എം മണി എന്ന് പറയുന്ന ആള് സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒരു തട്ടിപ്പുകാരൻ രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വേറെ ഇല്ല. ഈ ലാലു പ്രസാദ് യാദവ് ബീഹാറിൽ ചെയ്യുന്ന അതേ പണിയാണ് എം എം മണി കേരളത്തിൽ ചെയ്യുന്നത്. ലാലു പ്രസാദ് യാദവ് പാവങ്ങളുടെ ആളാണ്, അദ്ദേഹം സാധാരണക്കാരനാണ്, പശുവിനെ കറന്ന് ജീവിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ച് 10,000,000,000 രൂപയുടെ കൊള്ളയാണ് ഉണ്ടാക്കി നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ എം എം മണി കണ്ണൂർ തോട്ടടയിൽ വിവാഹ പാർട്ടിക്കിടെയുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. കടമ്പൂർ സ്വദേശി കെ ടി അരുണിനെയാണ് എടക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അക്രമത്തിന് ഉപയോഗിച്ച വാളും പോലീസ് കണ്ടെടുത്തു. ഏച്ചൂർ സംഘം ഉപയോഗിച്ച വാൾ നൽകിയ കടമ്പൂർ സ്വദേശി അരുൺ ആണ് ഇന്ന് അറസ്റ്റിലായത്. ഇയാൾ നൽകിയ വാളുമായാണ് സനാദ് ബൊലേറക്കാറിൽ സംഭവസ്ഥലത്തെത്തിയത്. വിവാഹ സംഘം വരന്റെ വീട്ടിലെത്തുന്നതിന് തൊട്ടുമുമ്പ് സംഘർഷമുണ്ടായപ്പോൾ കാറിൽ നിന്ന് ഈ വാളെടുത്തുകൊണ്ടുവന്നാണ് മുഖ്യ ആസൂത്രകൻ മിഥുൻ ആളുകൾക്ക് നേരെ വീശിയത്. കടമ്പൂരിലെ മണ്ണുഖനന കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് പോലീസ് വാൾ കണ്ടെടുത്തു. കടമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് അരുൺ. ഈ സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു. അരുണും സനാദും അടുത്ത സുഹൃത്തുക്കളും സി പി എം പ്രവർത്തകരുമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അക്രമി സംഘത്തിന് വെടിമരുന്ന് നൽകിയ വ്യക്തിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. വൈകാതെ ഇയാളും പിടിയിലാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. ക്യാമറമാൻ സുമേഷ് മോറയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ.
വടകര ചെരണ്ടത്തൂരിലെ സ്ഫോടനം പടക്കം ഉപയോഗിച്ച സ്ഫോട വസ്തു നിർമ്മിക്കുന്നതിനിടയിലാണെന്ന് പോലീസ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തും. ചെരണ്ടത്തൂർ മൂഴിക്കൽക്കുന്നിൽ ബി ജെ പി പ്രവർത്തകനായ ഹരിപ്രസാദിന്റെ വീട്ടിലുണ്ടായ സ്ഫോടനം ഓലപ്പടക്കം ഉപയോഗിച്ച് നാടൻ ബോംബുണ്ടാക്കുന്നതിനിടയിലാണെന്നാണ് പോലീസിന്റെ നിഗമനം. പരിക്കേറ്റ ഹരിപ്രസാദിന്റെ കൈപ്പത്തികൾ ചിതറിയ നിലയിലാണ്. വീടിന്റെ ടെറസിൽ നിന്ന് ഓലപ്പടക്കത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചു. പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിൽ ഹരിപ്രസാദിനെതിരെ കേസെടുത്തു. സ്ഥലത്ത് ഫോറൻസിക് സംഘം വിശദമായ പരിശോധന നടത്തി. അടുത്ത കാലത്തൊന്നും രാഷ്ട്രീയ സംഘർഷങ്ങൾ നടന്നിട്ടില്ലാത്ത പ്രദേശമാണ് ചെരണ്ടത്തൂർ. എന്തിനുവേണ്ടിയാണ് ഹരിപ്രസാദ് ബോംബുണ്ടാക്കാൻ ശ്രമിച്ചതെന്നും മറ്റ് സഹായങ്ങൾ ലഭിച്ചോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സി പി എം ആവശ്യപ്പെട്ടു. ഹരിപ്രസാദിന്റെ വീട്ടിലേക്ക് എസ് ഡി പി ഐ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. എന്നാൽ ഹരിപ്രസാദ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകനല്ലെന്നാണ് മണ്ഡലം കമ്മിറ്റിയുടെ വിശദീകരണം. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ഹരിപ്രസാദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്ന് ബി ജെ പി നേതൃത്വം പറയുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല സമർപ്പണത്തിന് ശേഷം നേദ്യത്തിൻ്റെ ചടങ്ങുകളിലേക്ക്. പ്രധാനപ്പെട്ട ചടങ്ങായ നിവേദ്യ സമർപ്പണം ഏതായാലും പൂർത്തിയായിരിക്കുന്നു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തരാണ് ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാൻ അവരവരുടെ വീടുകളിലിരുന്നുകൊണ്ട് വിവിധ പ്രദേശങ്ങളിലിരുന്നുകൊണ്ട് ഈ ഉത്സവത്തിൽ പങ്കാളികളാവുന്നത്. അശ്വതി ആണ് ചേരുന്നത്. അശ്വതി, പൊങ്കാല നിവേദിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്? വിശദാംശങ്ങൾ എന്താണ്? ഗോപി, പൊങ്കാല നിവേദ്യം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കൃത്യസമയത്ത് പറഞ്ഞ സമയത്ത് 1:20 സമയം പറഞ്ഞിരുന്നു നേരത്തെ തന്നെ. ആ സമയത്ത് തന്നെ നിവേദ്യം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. പണ്ടാരടുത്തിലെ നിവേദ്യം പൂർത്തിയായിരിക്കുന്നു. സഹ മേൽശാന്തിയാണ് നിവേദ്യം നടത്തിയത്. അതേസമയം തന്നെ വീടുകളിൽ പൊങ്കാല അർപ്പിച്ച ആളുകൾക്ക് അറിയിപ്പ് നൽകിയിരുന്നു ചെണ്ടമേളത്തിലൂടെ ഈ നിവേദ്യത്തിന്റെ കാര്യവും. അത്തരത്തിൽ അവരും അവരുടെ നിവേദ്യ ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരവർ തന്നെയാണ് വീടുകളിൽ ഈ നിവേദ്യ ചടങ്ങ് നടത്തുന്നത്. ഇനി ഇവിടെ ദീപാരാധനയുണ്ട് ഗോപി. ഇനി അടുത്ത ചടങ്ങ് അതാണ്. ഈ നിവേദ്യത്തിന് ശേഷമുള്ള ദീപാരാധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദീപാരാധനയാണ് ഇനി നടക്കേണ്ടത്. ഇപ്പോൾ വീണ്ടും തോറ്റംപാട്ട്, ഈ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള തോറ്റംപാട്ട് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിനെ വധിക്കുന്ന ആ സമയത്ത് വധം കഴിയുമ്പോൾ, കണ്ണകി പാണ്ഡ്യരാജാവിനെ വധിക്കുന്ന ആ സമയം കഴിയുമ്പോഴാണ് പൊങ്കാല, ആ വിജയത്തിന്റെ പ്രതീകമായാണ് പൊങ്കാല അർപ്പിക്കുന്നത്. ആ വിശ്വാസത്തിലാണ് ഇവിടെ പൊങ്കാല ഇട്ടത്. ഇപ്പോൾ അതിനുശേഷം ദേവിക്ക് പൊങ്കാല, ദേവിയെ പൊങ്കാല ദേവിക്ക് സമർപ്പിച്ച ശേഷം, അതാണ് നിവേദ്യം എന്ന് പറയുന്നത്, ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്ന ഐതിഹ്യമാണുള്ളത്. അതിനുശേഷം ദീപാരാധന നടക്കും. ആ ദീപാരാധന തൊഴാനായി നിരവധി പേർ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ ഭക്തരെ കുറച്ചു നേരത്തേക്ക്, അല്പസമയത്തേക്ക് കടത്തിവിടില്ല ഈ നിവേദ്യ ചടങ്ങും. അതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിനകത്ത് ചില ചടങ്ങുകളുണ്ട്. അത് കഴിഞ്ഞ ശേഷമാകും ഇനി ഭക്തരെ അകത്തേക്ക് കടത്തിവിടുക. ഇപ്പോൾ നടപ്പന്തലിൽ കുറച്ചാളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. അവരെ ഘട്ടം ഘട്ടമായി അകത്തേക്ക് കടത്തിവിടും. അതിനുശേഷം ദർശനം മുഴുവൻ സമയവും, ഇന്ന് മുഴുവൻ സമയവും ദർശനമുണ്ടാകും. രാത്രി വരെയും ദർശനമുണ്ടാകും. ഇന്നത്തെ ഏറ്റവും പ്രധാന
പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങാണ് കുത്തിയോട്ടവും പുറത്തെഴുന്നള്ളത്തും. ഈ ഒൻപതാം ഉത്സവ ദിവസമാണ് കുത്തിയോട്ടവും നടക്കുക. കുത്തിയോട്ടം പ്രതീകാത്മകമായി ഒറ്റ ബാലനെ കൊണ്ടാണ് ഈ ചടങ്ങ് ഇത്തവണ നടത്തുന്നത് കോവിഡ് മാനദണ്ഡ പ്രകാരം. അതുപോലെ തന്നെ പുറത്തെഴുന്നള്ളത്തിന്റെയും ചില ചടങ്ങുകൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. പല ചടങ്ങുകൾ മാത്രമായി നടത്തേണ്ട ഒരവസ്ഥയാണ്. അത് കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് ഇത്തവണത്തെയും പൊങ്കാല ഉത്സവത്തിന് കൊടി ഇറങ്ങുകയാണ്. ഇന്ന് ഒൻപതാം ദിവസമാണ്. നാളെ പത്താം ദിവസം, നാളത്തോടെ പൊങ്കാല മഹോത്സവത്തിന് അവസാനമാകും. ഒരു വർഷം നീണ്ട ആളുകളുടെ കാത്തിരിപ്പാണിതോടെ പൂർണ്ണമാകുന്നത്. ഇനി അടുത്ത പൊങ്കാലയ്ക്ക് ഒരുങ്ങുകയാണ് അനന്തപുരി. ഇത്തവണയും കഴിഞ്ഞ തവണയും വീടുകളിലേക്ക് പൊങ്കാല ഒതുങ്ങിപ്പോയത് അത് ആളുകളെ വലിയ രീതിയിൽ ദുഃഖത്തിലാഴ്ത്തിയവരുണ്ട്, ആ ദുഃഖത്തിലാണ്ടുപോയവരുണ്ട്. കാരണം ഇത് ഒരു പൊങ്കാല എന്ന് പറയുന്നത് ഒരു 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 കൂട്ടായി ഒന്നിച്ച് ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ഒരു പങ്കുവെക്കലിന്റെ കൂടി ഉത്സവമാണ്. പല നാട്ടിൽ നിന്ന് വന്ന ആളുകൾ ഇവിടെ ഒരുപോലെ ക്ഷേത്ര സന്നിധിയിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇടങ്ങളിലും ഒക്കെ വഴിയോരങ്ങളിൽ പോലും ഒരു ചെറിയ അടുപ്പ് കൂട്ടാൻ സ്ഥലം കിട്ടുന്നിടത്ത് പോലും അടുപ്പ് കൂട്ടി പൊങ്കാലയിടുക എന്ന് പറയുന്നത് ഏതൊരു ഭക്തന്റെയും ആറ്റുകാലമ്മയുടെ ഭക്തന്മാരുടെ അല്ലെങ്കിൽ ഭക്തകളുടെ ഒരു വലിയ ആഗ്രഹമാണ്. അപ്പോൾ അത് സാധിക്കുക എന്ന രീതിയിൽ എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണയും ഇത്തവണയും വീടുകളിൽ സ്വന്തം വീട്ടുമുറ്റങ്ങളിൽ മാത്രം ഒതുങ്ങണമെന്ന് പറയുമ്പോൾ കുറേ ആളുകളെ ഉൾക്കൊള്ളാൻ മാത്രമേ കഴിയുകയുള്ളൂ. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഗിന്നസ് റെക്കോർഡിലടക്കം ഇടം നേടിയ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ മുഖം തന്നെ മാറിയിരിക്കുന്ന ഒരവസ്ഥ. പക്ഷേ അതിൽ പോലും വളരെ സന്തുഷ്ടിയോടെ അതിലൊരു തൃപ്തി കണ്ടുകൊണ്ട് ആറ്റുകാൽ പൊങ്കാല ഇടാൻ സാധിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമെന്ന് പറഞ്ഞ് ഈ പൊങ്കാലയെ സമീപിക്കുന്നവരുണ്ട്. അതുപോലെ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് നമ്മൾ രാവിലെ മുതൽ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ രാവിലെ മുതൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ലെങ്കിലും 10 മണിയോടെ ഈ പണ്ടാരയടുപ്പിൽ തീ കൊളുത്താനുള്ള സമയമായപ്പോഴൊക്കെയാണ് ഈ നടപ്പന്തൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നത്. ഈ ഉള്ള അതായത് സുരക്ഷാ ക്രമീകരണങ്ങൾ നിരവധി ഏർപ്പെടുത്തിയിരുന്നു. ഇതിൽ കൂടുതൽ ആളുകളെ ക്ഷേത്രം ഭാരവാഹികൾ പ്രതീക്ഷിച്ചിരുന്നു. അതിനുവേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയിരുന്നു. 400-ലധികം പോലീസുകാരെയാണ് ക്ഷേത്രത്തിന് ഉള്ളിലും പരിസരത്തുമായി വിന്യസിച്ചിട്ടുള്ളത്. അവരെല്ലാം തന്നെ ഇപ്പോഴുമുണ്ട്. ഒപ്പം ക്ഷേത്രം ഭാരവാഹികൾ ഇവിടെ അവരെ നിയന്ത്രിക്കുന്നുണ്ട്. ഇപ്പോൾ ആളുകളെ അല്പസമയത്തിനകം തന്നെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കും. അതിനുശേഷം ദീപാരാധനയുണ്ടാകും. ഇന്ന് വൈകുന്നേരം 6 മണി കഴിയുമ്പോഴും ഒരു ദീപാരാധനയുണ്ട്. അതും വളരെ വിശേഷപ്പെട്ട ദീപാരാധനയാണ്. ഈ ആളുകളെല്ലാം ഇട്ട പൊങ്കാല അത് കണ്ട് നിറഞ്ഞ ദേവിയുടെ ഒരു രൂപമാണ് ഇനിയുള്ളത്. ജയിച്ച കണ്ണകി ദേവിയുടെ രൂപമാണ് അമ്മയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദീപാരാധനയാണ്. അത് തൊഴാനായി നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ നിവേദ്യ സമയം വരെയും അതിനുള്ള കാത്തിരിപ്പായിരുന്നു. ഇനി ക്ഷേത്ര ദർശനത്തിനാണ് പ്രാധാന്യം. ഇനി കൂടുതൽ ആളുകൾ ഈ പൊങ്കാലയ്ക്ക് മുൻപ് ക്ഷേത്രത്തിൽ എത്താൻ കഴിയാത്ത ആളുകൾ പൊങ്കാലയിട്ട് ദേവിക്ക് നിവേദിച്ച ശേഷം ക്ഷേത്രത്തിൽ വന്ന് ദേവിക്ക് നന്ദി പറയുന്ന, പൊങ്കാല ഇടാൻ കഴിഞ്ഞതിൽ നന്ദി പറയുന്ന ചടങ്ങുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കുത്തിയോട്ട ബാലൻ ഇവിടെയുണ്ട്. പ്രതീകാത്മകമായാണ് ഇത്തവണ കുത്തിയോട്ടം നടത്തുന്നതെന്ന് പറഞ്ഞു. അവർക്ക് ചില ചടങ്ങുകൾ ചെയ്തു തീർക്കാനുണ്ട്. ഇപ്പോൾ ദേവീദാസൻ എന്നാണ് കുത്തിയോട്ട ബാലന്മാരെ പറയാറുള്ളത്. അപ്പോൾ ആ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടയടച്ച് ആളുകളെയൊക്കെ വെളിയിൽ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആ ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കും. ഇപ്പോൾ നടപ്പന്തലിൽ ഒരു വരിയിൽ ആളുകൾ നിറഞ്ഞിരിക്കുകയാണ്. ഇവരെ കുറച്ചുപേരെ കടത്തിവിട്ട് അവരെ പുറത്തിറക്കിയ ശേഷമാകും അടുത്ത സംഘത്തെ അകത്തേക്ക് കടത്തുക. അത്തരത്തിൽ വലിയ രീതിയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ഇവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ഹരിപ്പാടുന്ന് ഹരിപ്പാടുന്ന് വന്നതാണ്. ഇതിനു വേണ്ടി തന്നെ വരുന്നതാ. എല്ലാ തവണയും എല്ലാ വർഷവും വരാറുണ്ട്. എങ്ങനെ ഇന്നിപ്പോ പൊങ്കാല ഇടുന്നുണ്ടോ? പൊങ്കാല ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. ഇത്തവണ ഇടണോന്ന് വിചാരിച്ചതാ. പക്ഷെ ഇവിടെ വന്നെങ്കിൽ എല്ലാം ഇടാൻ പറ്റുള്ളൂ. അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്ന് തൊഴാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് രണ്ടും കൂടി നടക്കില്ല എന്ന് വെച്ചിട്ട് നടക്കത്തില്ല. ഇപ്പൊ തൊഴാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ അവിടെ ഒരു ദിവസം ഞാൻ വന്നായിരുന്നു. എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അതായത് എന്റെ എല്ലാ ദുഃഖങ്ങളും ഞാൻ ഇവിടെ ആണ് പറയുന്നത്. ഇത്തരത്തിൽ പൊങ്കാല ഇടാൻ സാധിക്കാതെ എന്നാൽ ക്ഷേത്ര ദർശനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന നിരവധി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗോപി അശ്വതിയാണ് വിവരങ്ങൾ.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.